அதனாலதான் இன்னைக்கு நான் சொல்றேன், எல்லா அமைச்சர்களும் இங்க இருப்பாங்க, பணத்தை கொண்டு வருவாங்க, நூற்றுக்கணக்கான கோடி ரூபாயை கோயம்புத்தூர்ல செலவு பண்ணுவாங்க. ஆனா அண்ணாமலை இன்னைக்கு சொல்றேன், ஓட்டுக்கு ஒரு ரூபாய் அண்ணாமலை கொடுக்க மாட்டோம். நீங்க பாருங்க அடுத்த 40 நாள் பாருங்க, ஓட்டுக்கு ஒரு ரூபாய் கிடையாது. நத்திங். மக்களை நம்பி, மக்களை நம்பி கோயம்புத்தூர்ல இருந்து மாற்றம் ஆரம்பம் என்று நம்பி பத்திரிகை நண்பர்கள் பூத கண்ணாடி போட்டு பாருங்க. பாரதிய ஜனதா கட்சி இந்த முறை எதுவும் செலவு பண்ண போறது, தமிழக வரலாற்றிலே செலவு குறைந்த தேர்தலாக கோயம்புத்தூர் பாராளுமன்ற தொகுதி தேர்தல் இருக்க வேண்டும் என்கிற சங்கல்பத்தோடு வேட்பாளராக வந்திருக்கு. தமிழகத்தினுடைய அரசியல் வரலாற்றில் இது போன்ற தேர்தல் செலவு இல்லாமல் ஒரு தேர்தல் நடத்த வேண்டும், மக்களுக்கு உண்மையான ஜனநாயகத்தை காட்ட வேண்டும். நமஸ்காரம். தமிழ்நாட்டில் இன்று BJP-க்கு இத்தையேறி பிராதியம் கிட்டுனவெகில் அதிண்ட் காரணம் ஒன்னேயுள்ளூ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ. കാരണം DMK-യുടെയും MK Stalin-ന്റെയും അഴിമതിക്കെതിരെ ആരും ഒരു ചെറുവിരൽ പോലും അനക്കാൻ ധൈര്യപ്പെടില്ലെന്നിരിക്കെയായിരുന്നു ചരിത്രം തിരുത്തി കുറച്ചുകൊണ്ട് അണ്ണാമലൈ എത്തിയത്. അതേസമയം അദ്ദേഹത്തെ ജനകീയനാക്കുന്നതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ അണ്ണാമലയുടെ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. பணத்தை கொண்டு வருவாங்க, நூற்றுக்கணக்கான கோடி ரூபாயை கோயம்புத்தூர்ல செலவு பண்ணுவாங்க. ஆனா அண்ணாமலை இன்னைக்கு சொல்றேன், ஓட்டுக்கு ஒரு ரூபாய் அண்ணாமலை கொடுக்க மாட்டோம். நீங்க பாருங்க அடுத்த 40 நாள் பாருங்க, ஓட்டுக்கு ஒரு ரூபாய் கிடையாது. நத்திங். மக்களை நம்பி, மக்களை நம்பி கோயம்புத்தூர்ல இருந்து மாற்றம் ஆரம்பம் என்று நம்பி பத்திரிகை நண்பர்கள் பூத கண்ணாடி போட்டு பாருங்க. பாரதிய ஜனதா கட்சி இந்த முறை எதுவும் செலவு பண்ண போறது, தமிழக வரலாற்றிலே செலவு குறைந்த தேர்தலாக கோயம்புத்தூர் பாராளுமன்ற தொகுதி தேர்தல் இருக்க வேண்டும் என்கிற சங்கல்பத்தோடு வேட்பாளராக வந்திருக்கு. தமிழகத்தினுடைய அரசியல் வரலாற்றில் இது போன்ற தேர்தல் செலவு இல்லாமல் ஒரு தேர்தல் நடத்த வேண்டும், மக்களுக்கு உண்மையான ஜனநாயகத்தை காட்ட வேண்டும். நமக்கறியாம் DMK-யை அம்பரப்பிச்சு கொண்ட வளரி வேகத்தில் தனியான இப்போ தமிழ்நாட்டில் BJP வளர்ந்தது. அதின் நேதத்வம் கொடுக்கிறதாகட்டே அண்ணாமலையும். അതിനാൽ തന്നെ അണ്ണാമലയെ തെല്ലൊന്നുമല്ല ഇന്ന് DMK ഭയപ്പെടുന്നത്. കാരണം അണ്ണാമലൈ കോയമ്പത്തൂരിൽ മത്സരിക്കുന്നു എന്ന സൂചന കിട്ടിയപ്പോൾ തന്നെ സിറ്റിംഗ് CPM MP-യെ ഇന്ത്യ മുന്നണി മാറ്റിയിരുന്നു. കാരണം സിറ്റിംഗ് MP ആയാൽ പോലും അണ്ണാമലയ്ക്ക് മുന്നിൽ ജയിക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ തോൽക്കുന്നുണ്ടെങ്കിൽ തോൽക്കട്ടെ എന്ന മട്ടിൽ DMK സ്ഥാനാർത്ഥിയെയാണ് കോയമ്പത്തൂരിൽ അണ്ണാമലയ്ക്കെതിരെ ഇറക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും അണ്ണാമലയെ തോൽപ്പിക്കാൻ കുറച്ചൊന്നുമല്ല കാശിപ്പോൾ DMK വാരിയെറിയുന്നത്. ഇതിൽ അണ്ണാമലയുടെ പ്രതികരണം എന്തെന്നാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. തന്നെ തോൽപ്പിക്കാൻ പ്രചാരണത്തിനായി DMK എല്ലാ മന്ത്രിമാരെയും ഇറക്കും, 100+ കോടി രൂപ ചിലവാക്കുകയും ചെയ്യും. എന്നാൽ വോട്ട് കിട്ടാൻ വേണ്ടി താൻ 1 രൂപ പോലും ചിലവാക്കില്ലെന്ന് അണ്ണാമലൈ തുറന്നടിച്ചു. തനിക്ക് മക്കളെ വിശ്വാസമുണ്ടെന്നും കോയമ്പത്തൂരിൽ മാറ്റം വരണമെന്നും അതാഗ്രഹിക്കുന്നവർ തനിക്ക് വോട്ട് ചെയ്യുമെന്നും അണ്ണാമലൈ കൂട്ടിച്ചേർത്തു. കൂടാതെ ഏറ്റവും കുറവ് കാശ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി BJP ചെലവഴിക്കുന്നത് കോയമ്പത്തൂരിലായിരിക്കുമെന്നും തമിഴ്നാട്ടിൽ BJP ചരിത്രം കുറിക്കുമെന്നും അണ്ണാമലൈ കൂട്ടിച്ചേർത്തു. എന്തായാലും അണ്ണാമലയുടെ ഈ വാക്കുകൾ ഇപ്പോൾ DMK-ക്ക് മേൽ വീണ ഇടുത്തി പോലെ ആയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, അണ്ണാമലൈ ഒരു കാര്യം പറഞ്ഞാൽ അത് വെറുതെ പറയുന്നതായിരിക്കില്ല, തെളിവുകൾ നിരത്തിയായിരിക്കും സംസാരിക്കുന്നത്. അതിനാൽ തന്നെ ഇന്ന് അണ്ണാമലയുടെ വാക്കുകൾ തമിഴ് ജനത വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ തെളിവ് തന്നെയാണ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടത്തിയ എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്രയുടെ സമാപന ദിവസത്തിൽ എത്തിച്ചേർന്ന ആളൊഴുക്ക് വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ഇതൊക്കെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്.